കിൻഫ്ര പാർക്കിൽ തീയണയ്ക്കുന്നതിനിടയിലാണ് ഫയർഫോഴ്സിന്റെ മിടുക്കനായ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് മരണപ്പെട്ട നേരത്തെ ബി സന്ധ്യ തീപിടുത്തമുണ്ടായ സ്ഥലത്തെത്തി കാര്യങ്ങൾ കാണുകയായിരുന്നു. സേന ഒന്നാകെ വലിയ അഗാധമായ സങ്കടത്തിലാണ്, വേദനയിലാണ് എന്ന് ഫയർഫോഴ്സ് മേധാവി പറയുകയുമുണ്ടായി. ആറ്റിങ്ങലിലാണ് രഞ്ജിത്തിൻ്റെ വീട്. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ കണ്ണുകൾ ദാനം ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത്, ഫയർഫോഴ്സ് മേധാവി പറയുകയായിരുന്നു സേനയ്ക്ക് അഗാധമായ വേദനയുണ്ട്, ആ വേദന സേനയ്ക്ക് മാത്രമല്ല നാടിനും ഒന്നാകെ ഉണ്ടല്ലേ. ആദിൽ, നാടൊന്നാകെ ഒരു ദുഃഖസാന്ദ്രമായ സാഹചര്യത്തിലാണ് ഈ ആറ്റിങ്ങലിലെ രഞ്ജിത്തിൻ്റെ വീടും പരിസരവും എന്ന് പറയേണ്ടി വരും. നമ്മളിവിടെ എത്തുമ്പോൾ അതീവ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം, നാടൊന്നാകെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അകാലത്തിൽ ആകസ്മികമായി രഞ്ജിത്തിൻ്റെ മരണം, താങ്ങാനാവാത്തൊരു ദുഃഖത്തിലാണ് ഈ കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം എന്ന് പറയേണ്ടി വരും. 32 വയസ്സാണ് ഈ രഞ്ജിത്തിന് പ്രായം. രഞ്ജിത്തിൻ്റെ വീട് നമുക്ക് കാണാം, രഞ്ജിത്തിൻ്റെ വീട് നമുക്ക് കാണാം. ഇത് ഈ വഴി മുകളിലേക്ക് പോയാൽ രഞ്ജിത്തിൻ്റെ വീടാണ്. ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 1 മണിയോടുകൂടി രഞ്ജിത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അറിയുന്നത്. ആറ്റിങ്ങൽ ടൗണിനടുത്താണ് രഞ്ജിത്തിൻ്റെ വീട്. 32 വയസ്സാണ് രഞ്ജിത്തിന് പ്രായം. അച്ഛൻ, അമ്മ, സഹോദരൻ, ഭാര്യ എന്നിവരടങ്ങുന്ന കുടുംബമാണ്. ജ്യേഷ്ഠൻ്റെ വിവാഹം 2 ആഴ്ചകൾക്ക് മുൻപായിരുന്നു. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ, അതിനുശേഷം രഞ്ജിത്തിന് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ആ ഒരു ഒരുക്കത്തിനൊക്കെ തുടങ്ങുന്ന സമയത്താണ് രഞ്ജിത്തിൻ്റെ അകാലത്തിൽ രഞ്ജിത്ത് വിട പറയുന്നത്, ഈ അപകടത്തിൽ വിട പറയുന്നത്. 6 വർഷമായി രഞ്ജിത്ത് ഫയർഫോഴ്സിലുണ്ട്. നേരത്തെ മാവേലിക്കര യൂണിറ്റിലായിരുന്നു, അതിനുശേഷമാണ് ചാക്ക യൂണിറ്റിലേക്ക് വന്നത്. അതിനു മുമ്പും മൂവാറ്റുപുഴ യൂണിറ്റിലും ഉണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ, ഇവിടെ എത്തിയ സഹപ്രവർത്തകർ നമ്മോട് പങ്കുവച്ചിരുന്നു, വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ്. എന്ത് വിഷയം വന്നാലും, എന്ത് അപകടമുണ്ടായാലും ആദ്യം ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിനും മറ്റും തിടുക്കപ്പെട്ടിറങ്ങി ഊർജത്തോടെ യുവത്വത്തോടെ ഇറങ്ങുന്നൊരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് സഹപ്രവർത്തകർ ഓർത്തെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷം ചെങ്കൽച്ചുളയിൽ ഫയർഫോഴ്സ് ആസ്ഥാനത്തും ചാക്ക യൂണിറ്റിലും പൊതുദർശനമുണ്ടാകും. 1 മണിയോടെ വീട്ടിൽ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വീട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അതീവ ദുഃഖാർദ്രമായ ഒരു സാഹചര്യമാണ് രഞ്ജിത്തിൻ്റെ വീടും പരിസരത്തും നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവപ്പെടുന്നത്. കണ്ണുകൾ ദാനം ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ട്. 1 മണിയോടുകൂടി ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണുകൾ ദാനം ചെയ്യുന്നു. ഈ അപകടത്തിൽ പെട്ടെന്നുള്ള മരണം, അത് ഒരിക്കലും താങ്ങാനാവാത്തൊരു വേദനയിലും വിഷമത്തിലുമാണ്. നാട്ടുകാരും കൂട്ടുകാരുമുള്ളവർക്ക് എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം എന്നതുപോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ ആറ്റിങ്ങലിലെ വീട്ടിൻ്റെ പരിസരത്ത് ഉള്ളത്. ഹാഷ്മി, ജോലിക്കിടയിൽ മരണപ്പെടുക എന്നതിനർത്ഥം നാടിനു വേണ്ടി ജീവൻ കൊടുത്തു എന്ന് തന്നെയാണ്. അതിൽ ഏത് രീതിയിലുള്ള യാത്രയപ്പിനാണ് നാടൊരുങ്ങുന്നത്? നാട് മികച്ച രീതിയിലുള്ള ഏത് രൂപത്തിൽ ഈ നമ്മൾ പട്ടാളത്തിലൊക്കെ മരിക്കുമ്പോൾ പറയുന്നത് പോലെ നാടിന് വേണ്ടി മരിക്കുകയാണ്. ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, അവിടെ തീ അണയ്ക്കാനുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, അതിനിടെ മരണപ്പെടുന്നു എന്നുള്ളതാണ്. അത് നാടിന് വേണ്ടി, ഹഷ്മി പറഞ്ഞതുപോലെ, നാടിന് വേണ്ടി ജീവൻ ത്യജിച്ചു തന്നെയാണ് എന്ന് നമുക്ക് പറയാനാകും. ആ രൂപത്തിൽ ഈ പ്രത്യേകിച്ച് ഈ ഫയർഫോഴ്സ്, നേരത്തെ ബി സന്ധ്യ IPS ഒക്കെ പറഞ്ഞതുപോലെ, അത്രയും ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ, 32 വയസ്സാണ് പ്രായം, ഇനിയുമേറെ കാലം ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്. അതിനിടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അപകടം സംഭവിക്കുന്നത്. അത് ഈ മരണത്തിന് ഉചിതമായ ഒരു യാത്രയപ്പ് ഈ നാട് നൽകും എന്നുള്ളതാണ് ഇവിടെ ഒരുക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ് ആസ്ഥാനത്തു നിന്നുള്ള സഹപ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയിലും മാവേലിക്കരയിലും ചാക്കയിലുമൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു, എന്തൊരു അപകടം വന്നാലും എന്തൊരു വാർത്ത വന്നാലും ഉടനടി ഇറങ്ങി രക്ഷാപ്രവർത്തനത്തിനെത്തുക എന്നുള്ളതായിരുന്നു രഞ്ജിത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവം. 32 വയസ്സാണ് രഞ്ജിത്തിന് പ്രായം. വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവം, കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് രഞ്ജിത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയും രഞ്ജിത്തുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. 6 വർഷമായി രഞ്ജിത്ത് ഫയർഫോഴ്സിലുണ്ട്. ഈ രഞ്ജിത്തിൻ്റെ വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജ്യേഷ്ഠൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം, ജ്യേഷ്ഠൻ ഇവിടെ സമീപത്തൊരു അക്കൗണ്ടൻ്റായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ജ്യേഷ്ഠൻ്റെ വിവാഹം കഴിഞ്ഞ് രഞ്ജിത്തിൻ്റെ വിവാഹം എന്ന നിലയിലേക്ക് ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആകസ്മികമായി രഞ്ജിത്ത് വിട പറയുന്നത്. രഞ്ജിത്തിന് ഉചിതമായ രൂപത്തിലുള്ളൊരു യാത്രയയപ്പ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് നാട്. ഒപ്പം തന്നെ വളരെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് രഞ്ജിത്തിൻ്റെ നാടും പരിസരവും, ആറ്റിങ്ങൽ പ്രദേശവും.
അതിൽ പാലോടാണ് ആറ്റിങ്ങലിൽ നിന്ന് വിവരങ്ങൾ. ആറ്റിങ്ങലിലാണ് രഞ്ജിത്തിൻ്റെ വീട്. ജോലിക്കിടയിൽ മരിച്ചതാണ്. കിൻഫ്ര പാർക്കിലെ തീപിടുത്തം അണയ്ക്കുന്നതിനിടെ, നേരത്തെ ഐ ജി ബി സന്ധ്യ പറയുന്നുണ്ടായിരുന്നു, ഒരു ബിൽഡിംഗ് ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറുന്നതിനിടെ ബിൽഡിംഗ് ബ്ലോക്സും സ്ലാബൊക്കെ തലയിലേക്ക് വീണ് മരിക്കുകയായിരുന്നു. ദാരുണാന്ത്യമാണ്, പക്ഷേ കണ്ണുകൾ ദാനം ചെയ്യലടക്കം. മരണത്തിന് ശേഷവും ജീവനോട്, അല്ലെങ്കിൽ മരണത്തിന് ശേഷവും ഓർമ്മകൾ എക്കാലവും ജീവിച്ചിരിക്കും രഞ്ജിത്തിന് നേരെ തർക്കമില്ല. നാട് ഉചിതമായ യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയുമാണ്.